വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് ടേർട്ടിൽ വൈൻ. ഇപ്പോഴിത് മിക്ക വീടുകളിലും കാണാറുണ്ട്. പക്ഷേങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഴുത്തും ഉണങ്ങിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് വരാതെ നമുക്ക് എപ്പോഴും ഗ്രീനായിട്ട് നല്ല ലോങ്ങും ബുഷിയായിട്ട് എങ്ങനെ വളർത്താം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ടർട്ടിൽ വൈൻ നല്ല ബുഷിയായിട്ട് നമുക്ക് താഴെ വരെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിലും നല്ലതുപോലെ, അതായത് പഴുത്ത ഇലകളോ ഒന്നുമില്ലാതെ വളർത്തിയെടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള വീടിൻ്റെ ടെറസിലൊക്കെ ടെറസിലല്ല നമ്മുടെ ബാൽക്കണികളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം. ഒരുപാട് നമ്മുടെ ഈ ഉച്ചയ്ക്കുള്ള ആ കൊടും സൺലൈറ്റ് പാടില്ല. പക്ഷേങ്കിൽ നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഏരിയ വേണം ഈ ചെടി നടാൻ വേണ്ടി, ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 ഇഞ്ച് വലുപ്പത്തിൽ നല്ല സക്കുലൻറ്റ് സെമി സക്കുലൻറ്റ് ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നല്ല പച്ച നിറത്തിലാണ് ഇത് കാണാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ലീഫ് വന്നു കഴിഞ്ഞും 2 പെയർ ആയിട്ട് ഇതേപോലെ ലീഫ് വന്നു കഴിഞ്ഞ് വേരുകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ചെറിയ ഒരു 2 ഇല മാത്രം മതി നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാ വലിപ്പത്തിലുള്ള തണ്ടുകൾ മാത്രം മതി, വലിയ ലോങ് ആയിട്ടുള്ള തണ്ട് ഒന്നും വേണ്ട നമുക്കിത് പറിച്ച് നടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഞാൻ എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇലകൾ മഞ്ഞിച്ചു പോകും. അതാണ് കുറേ പേർ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഇലകൾ എന്താണ്ട് മഞ്ഞിച്ചു പോകുന്നത്. മഞ്ഞിച്ചു പോകാനുള്ള മെയിൻ കാരണം ഓവർ വാട്ടറിംഗ് ആണ്. ഓവർ വാട്ടറിങ്ങും അതുപോലെ തന്നെ ഒരുപാട് സൺലൈറ്റും കിട്ടുകയാണെങ്കിലും അത് മഞ്ഞിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ വേര് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അങ്ങനെയാണ് മഞ്ഞക്കളർ വരുന്നത്. ഇത് കണ്ടോ, 2 ഇല വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് വേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ റെഗുലർലി ഈ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കുക, ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ടും അതേപോലെ ഒരേ വലുപ്പത്തിൽ നമുക്ക് നല്ല തിക്കായിട്ട് താഴേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ട്രിമ്മിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ചെടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മെക്സിക്കോയിൽ നിന്നൊക്കെ വന്നതാണ്. സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്കിത് വന്നത്. ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നിടത്തുനിന്ന് മാറ്റി വെക്കണം. അതായത് നല്ല ബ്രൈറ്റ് ആയിരിക്കണം, പക്ഷേ സ്ട്രോങ് സൺലൈറ്റ് ഒരിക്കലും പാടില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ പിരിച്ച് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ മുറിഞ്ഞു വരുന്ന ടൈപ്പാണ്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലർ സോയിൽ മിക്സ് മതി ഇതിന്. ഒരുപാട് നമ്മൾ പ്രത്യേകതയുള്ളതും വേണ്ട. അതായത് മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് കൊക്കോപീറ്റ് ചാരമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ചാരവും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും മാത്രം മതി ഇതിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 3 പാർട്ട് നമ്മൾ പോട്ടിംഗ് സോയിൽ എടുക്കുക, അതുപോലെ 2 പാർട്ട് മണലെടുക്കണം, അതുപോലെ തന്നെ 1 പാർട്ട് നിങ്ങളുടെ കയ്യിൽ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 3 പാർട്ട് പോട്ടിംഗ് സോയിൽ, 2 പാർട്ട് സാൻഡ്, 1 പാർട്ട് പെർലൈറ്റ്. ഈ ഒരു അനുപാതത്തിൽ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നല്ലപോലെ ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് വേണം നമുക്കിതിനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് വെള്ളം നല്ലതുപോലെ വാർന്നു പോകണം. കുറച്ച് വെള്ളം പോലും ഇതിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം പെട്ടെന്ന് തന്നെ മഞ്ഞിച്ചു പോവുകയും അത് നല്ലതുപോലെ വളരാതെ വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ്. ഇപ്പോൾ ഞാനിത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, 2 ഇല വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് വേരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു നീളത്തിൽ നമുക്കിത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ടാൽ മാത്രം മതി നമ്മുടെ മണ്ണിൻ്റെ മുകളിലേക്ക്. ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക.
നമ്മളെപ്പോഴും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ പീസസ് കാണുമല്ലോ, അതുപോലെ ഒരു നുള്ള് മതി നമുക്ക് ഇത്രയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൂൺ ചെയ്ത് കളയുന്ന പീസ് കിട്ടിയാൽ മതി, അത് നിങ്ങൾക്ക് ഇതേപോലെ കട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല തിക്കായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണും മണലും അതുപോലെ കുറച്ച് ചാരവും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സാണ്. ചാണകപ്പൊടി നമ്മുടെ ടർട്ടിൽ വൈൻ നല്ലതുപോലെ വളരാൻ സഹായിക്കും. പച്ച ചാണകമാണെങ്കിൽ അത് നിങ്ങൾക്ക് കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക, വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ്. അതുപോലെ ഇത് നല്ല ബുഷിയായിട്ട് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ടർട്ടിൽ വൈൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ബുഷിയായിട്ട് നമുക്കതിൻ്റെ സൈസും അതുപോലെ ഷേപ്പും എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. കണ്ടോ, ഇതേപോലെ നട്ടതാണ് ഇതേപോലെ നല്ല നീളത്തിൽ വളർന്ന് വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നമ്മുടെ ഈ ചെടിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ വേര് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ചട്ടി നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ ചെടി നമുക്ക് പെട്ടെന്ന് നല്ലപോലെ വളർത്തിയെടുക്കണമെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ നമ്മുടെ NPK കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലും ചെടി വളരെ പെട്ടെന്ന് നല്ലൊരു ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടും. ഓക്കെ, NPK കലക്കിയിട്ട് 1 ടീസ്പൂൺ 1 ലിറ്റർ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ ഫ്രണ്ട്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ, till then take care friends, bye bye, see you next video, bye.